അങ്ങ് ദൂരെ കാണുന്നതാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം. നമ്മൾ അതിനടുത്തേക്ക് പോവുകയാണ്. ജോർജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്ന കുത്തുങ്കൽ രാജാക്കാരുടെ അടുത്തുള്ള കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിലാണ്. ഒരു വിസ്മയകരമായ അതിശയകരമായ ഒരു വെള്ളച്ചാട്ടമാണ് നിങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം അല്ലേ? യെസ്. ഓക്കെ. കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം നമ്മൾ കാണേണ്ട നമ്മൾ കേട്ടറിവുള്ള അല്ലെങ്കിൽ പലരും കണ്ടിട്ടുള്ള നയാഗ്ര വെള്ളച്ചാട്ടം പോലാണ് നമുക്ക് കാണുന്നത്. ഇവിടെ വരുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം, കാരണം ഡാം തുറന്നു വിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഒരുപാട് വെള്ളമാണ് ഇങ്ങോട്ടേക്ക് ഇരച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായ ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാത്ഭുതം. സാധാരണ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്ര വെള്ളച്ചാട്ടത്തെ പോലെ തന്നെ വലിപ്പമേറിയ വെള്ളച്ചാട്ടമാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ബിബിന്റെ സൗണ്ട് എന്റെ ചെവി അടിച്ച് പൊട്ടിപ്പോയി. അപ്പൊ അത്രയ്ക്ക് സൗണ്ടിനാണ് അവൻ സംസാരിച്ചിരിക്കുന്നത്. ഒറ്റയായിട്ട് സംസാരിച്ചെങ്കിൽ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റിയല്ല, അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ അവര് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അപ്പൊ ആ ഒരു വെള്ളച്ചാട്ടം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ദൃശ്യത്തിലേക്ക് പോവാം അല്ലേ? അതെ അതെ. കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിന്റെ അതിഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ശക്തമായ വെള്ളം ഒഴുകി വരുന്നു. അതായത് ഡാം തുറന്ന് വിട്ടേക്കുന്നതുകൊണ്ടാണ് അവിടുന്ന് ഈ ശക്തമായ വെള്ളം വന്ന് താഴേക്ക് പതിക്കുന്നത്. പാൽ പോലെ നിറഞ്ഞ് പതഞ്ഞൊഴുകുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ പാറക്കഷ്ണം വന്നിരിക്കുന്നു. അതോടില്ലായിരുന്നെങ്കിൽ ശരിക്കും നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് തന്നെ നമുക്ക് വേണം പറയാം. അത്രയ്ക്കും രസമാണ് ഇത് കാണാനായിട്ട്. എന്തായാലും വെള്ളമില്ലാത്തപ്പോൾ ഒരു അവസ്ഥയിൽ എങ്ങനെയാണെന്ന് നമ്മൾ അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണാറുള്ള പോലെ ഒരു അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രയ്ക്കും ഹെവി എഫക്റ്റിലാണ് ഈ വെള്ളം താഴത്തേക്ക് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ശക്തമായ നീരൊഴുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ മുകളിൽ നിന്ന് വന്ന് ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് പവറാണ് ഈ കാണുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ നടുക്കൊരു പാറ ഇരിക്കുന്നത്. ആ പാറയും കൂടി ഇല്ലായിരുന്നെങ്കിൽ അവിടുന്നുള്ള ഫുൾ വെള്ളമൊഴുക്കം നമുക്കിവിടെ കാണാമായിരുന്നു. നിറഞ്ഞൊഴുകുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹെവി എഫക്റ്റ് പവറിലാണ് ഈ വെള്ളം വന്ന് നിറഞ്ഞ് പതഞ്ഞ് ഒരു പാൽ വെള്ളം വന്ന് ചാടുന്ന പോലാണ്. മഞ്ഞ് പോലെ പൊട്ടിച്ചെതറി ഞങ്ങൾ നിൽക്കുന്ന ഇങ്ങോട്ടേക്ക് ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസരം മൊത്തം വ്യാപിച്ച് കിടക്കും. അതിൻ്റെ ആ ജലം താഴോട്ട് വന്നിട്ട് വെള്ളമെല്ലാം പൊട്ടിത്തെറിച്ച് ഈ പ്രദേശം മൊത്തം കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. വളരെ നയന മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും വന്ന് ഈ കാഴ്ച ഒന്ന് കാണുന്നതാണ്. ഡാം തുറക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇത്രയും വെള്ളം ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം ഈ കാണാൻ പറ്റുന്ന ആളുകളല്ലേ ഏറ്റവും പെട്ടെന്ന് ഒന്ന് കാണുകയാണെങ്കിൽ അവർക്ക് ഈ ദൃശ്യമനോഹരമായ ഈ ഒരു വിരുന്ന് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇത് ഏറ്റവും അടുത്ത് കാണാവുന്ന ഒരു ദൃശ്യമാണ്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യേറ്റ് ദൂരത്ത് വെള്ളം വന്ന് പതഞ്ഞ് താഴോട്ട് ഒഴുകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്ര ശക്തമായ ഒഴുക്ക് നമുക്ക് അവിടുന്ന് കാണാം. ഇത്രയ്ക്കും പവറിലാണ് ആ വെള്ളം താഴേക്ക് നുരഞ്ഞ് പതഞ്ഞ് വന്ന് ഈ പാറയെ തട്ടി തെറിച്ച് പതപോലെ വന്ന് പോകുന്നത്.
ഇത്ര ശക്തമായ വെള്ളത്തിന് ഒഴുക്ക് കണ്ട് ഞാനും ബിബിനും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. എല്ലാവരും പറ്റുമെങ്കിൽ വന്ന ഈ കുത്തുങ്കൽ വെള്ളച്ചാട്ടം ഒന്ന് കാണുക. കാരണം ഇപ്പോൾ ഇത് ഡാം തുറന്ന് വിട്ടേക്കുന്നതാണ് ഇത്ര ശക്തമായ നല്ല മനോഹരമായ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജോർജിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.